Hi friends, welcome back to my channel. We are going to fried fish gravy. We are going to put a pan in a pan. We are going to use a velichenna. We are going to use fish gravy flavor. We are going to use velichenna. We are going to use ulivium, jeeragum, and vattal mulagum. We are going to use it. We are going to use it in low flame. Because in low flame, coconut oil and heater as other than the low flame retention on the night on the white constrictia. A lot of carve pilim, near the lane, ventulim, or bachamalagan and another trick another. Moon medium size of ultulan and another trick another than the near the lane. The gravy don't know ultulia day another fish gravy I don't know. On the white നന്നായി വഴങ്ങി വരുമ്പോൾ അതിലൂടെ നമുക്ക് ചെറിയ ഉള്ളി ആഡ് ചെയ്യണം ഞാൻ ഇവിടെ 1 കപ്പ് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഫിഷ് ഗ്രേവി ഇത് ഗ്രേവി അതായത് മീൻ കറിക്കന നമ്മൾ ചെറിയ ഉള്ളി നന്നായിട്ട് ആഡ് ചെയ്യാം അത് നല്ല ടേസ്റ്റ് കൊടുക്കും അത് വെളിച്ചെണ്ണയിൽ അതങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് ഞാൻ 1 കപ്പ് ചെറിയ ഉള്ളിയാണ് നേരത്തെ ചെറിയ ഉള്ളി ആഡ് ചെയ്യുന്നത് അത് നന്നായി ഒന്ന് വഴറ്റി എടുക്കുക തക്കാളി ആഡ് ചെയ്യാം ഇവിടെ ഞാൻ രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് ആഡ് ചെയ്യുന്നത് ഇത് നന്നായി മുരിഞ്ഞു വരണം നന്നായി ഒന്ന് ഇളക്കി വഴറ്റി വരണം തക്കാളിയുടെ പച്ചമണമൊക്കെ പോകുന്ന വരെ നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കുക ഇത് വഴങ്ങാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായിട്ട് വഴറ്റി നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നേരത്തെ തന്നെ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഇവിടെ ഞാൻ തേങ്ങാ പാലാണ് എടുത്തിരിക്കുന്നത് ഒരു മുഴുവനായിട്ടുള്ള ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത് നല്ല കട്ടിയുള്ള പാൽ അത് നല്ല കട്ടിയുള്ള വരാൻ വേണ്ടിയിട്ട് നല്ല മിക്സിയിൽ അരച്ചെടുത്ത ശേഷം അതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അതൊന്ന് ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്തിട്ട് അത് പിഴിഞ്ഞെടുത്തതാണ് നല്ല ഗ്രേവി കട്ടിയാവാൻ വേണ്ടിയിട്ട് വെള്ളം ഒന്നും അധികം ചേർക്കാതെ ചൂടുവെള്ളത്തിലാണ് ഞാനത് മെയിനായിട്ട് അത് ശ്രദ്ധിക്കുക അപ്പോഴാണ് നമുക്ക് നല്ലോണം കട്ടിയുള്ള തേങ്ങാപ്പാൽ നമുക്ക് കിട്ടുള്ളൂ എന്നിട്ട് അതിലോട്ട് ഒരു അര ഗ്ലാസ് പുളി ആഡ് ചെയ്തു തേങ്ങാപ്പാൽ കുറച്ചൊന്ന് തിളച്ച് കഴിഞ്ഞ ശേഷം അതിലോട്ട് പുളി ആഡ് ചെയ്യാം പുളി ആവശ്യത്തിന് ആഡ് ചെയ്യാം നല്ല തിളച്ച് വരുന്നുണ്ട് നമ്മുടെ കറി നമ്മളൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വയ്ക്കാം ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് തുറക്കുമ്പോൾ നമുക്ക് ആവി വരുന്നത് കാണാൻ സാധിക്കും നല്ലൊന്ന് ബോയിലായിട്ടുണ്ട് നല്ല കുക്കായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലൊക്കെ നന്നായിട്ടൊന്ന് വറ്റി കുക്കായിട്ടുണ്ട് നല്ല ഗ്രേവിയുടെ പരുവായിട്ടുണ്ട് ഈ സമയത്താണ് നമുക്കത് വറുത്ത് വെച്ചിരിക്കുന്ന ഫിഷ് ആഡ് ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ നമ്മുടെ ചെറുമീനായിട്ടുള്ള മത്തിയാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് വറുത്ത് വെച്ച മത്തി ഏത് മീൻ വേണമെങ്കിലും നമുക്കിവിടെ എടുക്കാം
പക്ഷെ മത്തി അതിനൊരു ടേസ്റ്റ് ഉണ്ടാകും, അതുകൊണ്ടാണ് ഞാനിവിടെ മത്തി തന്നെ ആഡ് ചെയ്തിരിക്കുന്നത്. തേങ്ങാപ്പാല് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് നിന്നിട്ട് മത്തി അങ്ങനെ കുതിർത്ത് തരട്ടെ, നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അതുകൊണ്ട് നമുക്കൊരു 5 മിനിറ്റ്സ് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പോഴും ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കുന്നത് ഗ്യാസ്. നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നല്ല തിള ഒരുതായി നന്നായി കുക്കായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിലോട്ട് കറിവേപ്പില ആഡ് ചെയ്യാം. നമ്മളങ്ങനെ ഫിഷ് എടുത്താൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നല്ല ഗ്രേവിയിൽ അതങ്ങനെ നല്ലോണം മിക്സായിട്ടുണ്ട്, നല്ല ടേസ്റ്റ്. അത് ചോറോട് കൂടെയും പത്തിരിയോട് കൂടെ ചപ്പാത്തിയോടെ ഒക്കെ നമുക്കത് കഴിക്കാനായിട്ട് സാധിക്കും. നല്ല ടേസ്റ്റുള്ള ഗ്രേവിയാണ്. നമ്മുടെ ഗ്രേവി നന്നായിട്ട് വറ്റി സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണിത്. നമുക്ക് സെർവ് ചെയ്യുന്നേരത്ത് നമുക്ക് കുറച്ച് നെയ്യില് നമുക്ക് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക്സ്.